ഫോറസ്റ്റ് ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാവയ്ക്ക കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു മോരുകറിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. ഊണിൻ്റെ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്കാണ്. ഒരു പാവയ്ക്ക നന്നായി കഴുകി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സൈസ് പാവയ്ക്കാണേ. പിന്നെ തക്കാളി, ഒരു തക്കാളി, ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മൂന്നാല് പച്ചമുളക്, ഒരു അഞ്ച് പത്ത് ചെറിയുള്ളി, അതല്ലെങ്കിൽ ഒരു കഷ്ണം സവാള എടുത്താൽ മതി. ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഇനി മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇതെല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ആയതുകൊണ്ട് ആദ്യം ചേർക്കുമ്പോൾ തന്നെ ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു കാൽ ടീസ്പൂൺ മതി. ഇനി മുളക് പൊടി, അതൊരു ഒന്നര ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ പച്ചമുളക് കൂടെ ചേർത്തുകൊണ്ട് ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങളുടെയൊക്കെ ലെവലിൽ വെള്ളം ഒഴിച്ചാൽ മതി. അതിലും മുകളിലൊന്നും ഒഴിക്കേണ്ട, ഇത് വെന്ത് വരാനുള്ള വെള്ളം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരരമുറി തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം, ചെറിയ ജീരകം. പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മോര് അല്ലെങ്കിൽ തൈര് ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നാടനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പുളിയുണ്ടോ, നമുക്ക് കറിക്ക് ആവശ്യമുള്ള പുളി വേണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച തൈരാണ്, അത് ഇതുപോലുള്ള രണ്ട് തവിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിനുള്ള പുളിയുണ്ട്, അതും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്, പാവയ്ക്കും തക്കാളിയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. അരക്കുന്ന സമയത്ത് ഞാൻ തൈര് മാത്രമല്ല കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടി ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല തള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പുളി ഒന്ന് തിളച്ചതിന് ശേഷം നോക്കിയാൽ മതി. അപ്പോൾ ഇല്ലാന്ന് തോന്നിയെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കിത് പാകത്തിനുള്ള പുളി തന്നെയാണ് ഉള്ളത്. ഇതിനെ അടച്ച് വെക്കുന്നില്ല, പകുതി വെച്ച് അടക്കുന്നത്. അടച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് തിളച്ച് തൂകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ അടച്ച് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം തീ അല്പം കുറച്ച് ഒരു 5-10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ അത് അടച്ച് വെക്കണ്ട, തുറന്ന് വെക്കാം. കറി ഏകദേശം വറ്റി തുടങ്ങുന്നുണ്ട്. ഒരു പാകത്തിനായി കഴിഞ്ഞാൽ കറിയിലേക്ക് നമുക്ക് കടുക് തളിക്കാം. അപ്പോൾ ഇനി കടുക് തളിക്കാനുള്ള ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ, ഒരു 5-6 ഉലുവയാലും മതി, അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഉച്ചയൂണിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പാവയ്ക്കാണെന്ന് വെച്ച് ഭയങ്കര കയ്പായിരിക്കുമെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ.
ഇതിൻ്റെ കൂടെ മീൻ വറുത്തത് അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതൊക്കെയാണ് എനിക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാം. ഇതുപോലെ മറ്റൊരു കിടിലൻ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.